The Real FM 103.6. ശ്രദ്ധ. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗത്തെ പ്രതിരോധിക്കുന്നതിനായി പുതുലഹരിയിലേക്ക് എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം. മനസ്സിനും ശരീരത്തിനും ഹാനികരമാകുന്ന ലഹരി പദാർത്ഥങ്ങൾ വെടിഞ്ഞ് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുന്നതിനെയാണ് പുതുലഹരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ ഡോക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി. കോഴിക്കോട് ജില്ലയിൽ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നമ്മൾ ഒരു പുതിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് പുതുലഹരിയിലേക്ക് എന്നാണ്. നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് പുതുലഹരികൾ ശരീരത്തിനോ മനസ്സിനോ കേട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത ലഹരികൾ കണ്ടെത്താം, ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളിലൂടെ നമുക്ക് ലഹരിനെ കണ്ടെത്താം എന്ന ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ മനുഷ്യന് ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. കുറച്ചു പേർക്ക് കലാപരിപാടികളിലെ ഇൻട്രസ്റ്റ് കാണും, കുറച്ചു പേർക്ക് യാത്രയിലെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലർക്ക് ഭക്ഷണമായിരിക്കും, ചിലർക്ക് വായന ആയിരിക്കും. അങ്ങനെ ഓരോ മനുഷ്യനും അവരുടെ പുതുലഹരികൾ അല്ലെങ്കിൽ അവർ നേരത്തെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുകൂടി എഫർട്ട് കൂട്ടിങ് ചെയ്തിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റോടെ ആ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് അവരുടെ ജീവിതശൈലി തന്നെ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് മാറും. അതോടെ ലഹരി പദാർത്ഥങ്ങളിൽ ഉള്ള ഒരു ഇൻട്രസ്റ്റും കുറയും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്ക് ക്യാമ്പയിൻ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ 24-ാം തീയതി എല്ലാ ക്യാമ്പസുകളിൽ ഒരു ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വോട്ടെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 10 ആണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. യാത്ര, കായികം, കലാ സംസ്കാരം, ഇങ്ങനെ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വോട്ടെടുപ്പ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ എണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അഡോളസെന്റ് ഇന്റർവെൻഷൻ എന്നതാണ് ഡ്രഗ് അബ്യൂസ് കൈകാര്യം ചെയ്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അഡോളസെന്റ് ആവുമ്പോൾ തന്നെ അവർ ഡ്രഗ് അബ്യൂസിലേക്ക് എൻറ്റർ ആവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അഡോളസെന്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാ കുട്ടികളും വളരെ സജീവമായിട്ട് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കുടുംബശ്രീ വഴി എല്ലാ സ്ത്രീകളെയും അതുപോലെ തന്നെ SC/ST കോളനികളെയും മറ്റ് പല തരത്തിലുള്ള ഡ്രഗ് അബ്യൂസേഴ്സും ഈ സാധനം വിൽക്കുന്നവർ ഇവരെല്ലാരെയും ഓരോ സെപ്പറേറ്റ് രീതിയിൽ അഡ്രസ് ചെയ്യാനും ബോധവൽക്കരണം നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. എക്സൈസ് വകുപ്പും സോഷ്യൽ ജസ്റ്റിസ് വകുപ്പും ജില്ലാ ഭരണകൂടവും എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്ത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ശാസ്ത്രീയമായി ഫുട്ബോൾ പരിശീലനം നൽകുന്ന ഗോൾ പദ്ധതിക്ക് അടുത്ത മാസം തുടക്കമാകും. സംസ്ഥാന കായിക വകുപ്പിന് കീഴിൽ നടക്കുന്ന ഈ പരിശീലന പരിപാടിയിലൂടെ ഭാവിയിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മികച്ച താരങ്ങളെ സംഭാവന ചെയ്യാൻ കേരളത്തിന് സാധിക്കും. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശ്രദ്ധയോട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫുട്ബോൾ പരിശീലന പരിപാടി നടത്തുകയാണ്. ഗോൾ എന്ന പേരിൽ സംസ്ഥാനത്തിലെ 5 ലക്ഷം വരുന്ന കുട്ടികൾക്ക് പ്രാഥമികമായ ഫുട്ബോൾ പരിശീലനം നടത്തുന്ന, അതോടൊപ്പം തന്നെ ആ പരിശീലന പരിപാടിയിൽ നിന്നും കണ്ടെത്തുന്ന താരങ്ങളെ ഉയർന്ന രീതിയിലുള്ള പരിശീലനം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിലെ മുൻ സന്തോഷ് ട്രോഫി താരങ്ങളാണ് അവർക്ക് പരിശീലനം നൽകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലെ മുൻകാല സന്തോഷ് ട്രോഫി താരങ്ങളൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കാളികളാവും. അവർക്ക് ആവശ്യമായിരുന്ന എല്ലാ സഹായവും ഗവൺമെന്റ് നൽകുകയാണ്. നമ്മുടെ സന്തോഷ് ട്രോഫി താരങ്ങളോടൊപ്പം തന്നെ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സംസ്ഥാന ടീമുകളിലൊക്കെ തന്നെ പങ്കെടുത്ത താരങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതുതായ രൂപം കൊണ്ട പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകളുടെ ബന്ധപ്പെട്ട ഭാരവാഹികൾ കൂടി ഈ പരിപാടിയിൽ പങ്കുചേരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പദ്ധതി സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്നും ഏറ്റവും കഴിവുള്ള ധാരാളം ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്താൻ കഴിയും. അവർക്ക് ആവശ്യമായുള്ള കൂടുതൽ പരിശീലനങ്ങൾ നമുക്ക് നൽകാറുണ്ട്. ഇതിനൊക്കെ പുറമെ ഇതിന്റെ പ്രധാനമായുള്ള മറ്റൊരു ഉദ്ദേശം നമ്മുടെ വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടി തന്നെ ഇതിനെ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തന്നെ കൂടുതൽ കളിസ്ഥലങ്ങളുടെ കുറവുണ്ട്. അപ്പൊ ഇത്തരം പദ്ധതികൾ മൂലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വ്യായാമം ലഭിക്കുന്നതിനും അവരെ നല്ല രീതിയിൽ ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി
ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി നമ്മൾ ഒരു കരാർ മുമ്പ് ഒപ്പുവെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഫുട്ബോൾ ഷോപ്പി താരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനത്തിനുള്ള ലൈസൻസ് നൽകാൻ അവർ തയ്യാറായിരുന്നു. ഏതായാലും ഈ അടുത്ത മാസത്തോടു കൂടി നമ്മൾ ആരംഭിക്കുകയാണ് ഈ പദ്ധതി. നമ്മുടെ കായിക താരങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ് ഈ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റ് പരിസരത്ത് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള മാലിന്യ കൂമ്പാരം ഓഫീസുകളിലേക്ക് വരുന്ന പൊതുജനങ്ങൾക്കും പരിസരവാസികൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിഷയത്തിൽ പ്രതികരിക്കുന്നു കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. കളക്ടറേറ്റിന്റെ പരിസരത്ത് മാലിന്യ കൂമ്പാരവും അതോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്ത കണ്ടു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കേസെടുത്തത്. അതിൽ പറയുന്നത് ഭക്ഷണാവശിഷ്ടങ്ങളും ഒക്കെ ഒന്നായിട്ട് കൂട്ടിയിട്ടിട്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ടതായിട്ട് കണ്ടു എന്നതാണ്. അതുപ്രകാരം ഭക്ഷണാവശിഷ്ടങ്ങളുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ നായകളുടെ ശല്യങ്ങൾ വരുന്നു. ഒരുപാട് നായ്ക്കൾ അവിടെ സംഭരിച്ചു. അപ്പൊ അവിടെ വരുന്ന പൊതുജനങ്ങൾക്കും ഒക്കെ ജീവന ഭീഷണിയാവുന്ന തരത്തിലാണ് അവിടുത്തെ മാലിന്യത്തിന്റെ പ്രശ്നം എന്നുള്ള വാർത്തയായിരുന്നു അത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടറോട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൽ ആക്ഷൻ എടുത്ത് പൊതുജന താല്പര്യം സംരക്ഷിക്കണം എന്ന ഉത്തരവ് എന്നിട്ട് റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വിത്തിൻ 15 ഡേയ്സ്. അപ്പോ അത് മിക്കവാറും എനിക്ക് തോന്നുന്നു അവിടുത്തെ ഹോട്ടലുകളിലും അവിടുത്തെ കാന്റീനുകളിലൊക്കെ ഉള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയിടുന്നു. അതുപോലെ മറ്റു മാലിന്യങ്ങളും അവിടെ സംസ്കരിക്കാത്ത തരത്തിൽ അവിടെ ഒന്നുകൂടി കിടക്കുന്നതായിട്ടുള്ളതാണ് കാണുന്നത്. അത് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ക്ലീൻ കോഴിക്കോട് എന്നുള്ളൊരു സങ്കല്പത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമില്ലാത്ത ഒരു നഗരം എന്ന ലക്ഷ്യത്തിനടുത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ജില്ലാ ഭരണ കേന്ദ്രത്തിൽ തന്നെ ഇത്തരം മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. ഈ തെരുവുനായ്ക്കുള്ള ശല്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ കൂടാൻ കാരണം ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ കെയർലെസ് ആയി കൊണ്ടിടുന്നത് കൊണ്ടാണ്. നായ്ക്കളുടെ ശല്യം കൊണ്ട് വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് നമ്മുടെ. ഒരുപാട് പരാതികൾ മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കാൻ പ്രധാനമായും ചെയ്യേണ്ടത് ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ അവർക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ മൊത്തം മാലിന്യ പ്രശ്നം വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന നഗരത്തിൽ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ആണ് ഈ ഉത്തരവിന്റെ ഒരു അടിസ്ഥാനം. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെല്ലാം നടപടികളെടുത്തു എന്നുള്ളത് നോക്കാം നമുക്ക്. കാലിക്കറ്റ് സർവകലാശാലയ്ക്കു കീഴിലുള്ള കോളേജുകളിൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് അനുവദിക്കുന്ന പരമാവധി സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഉത്തരവിറക്കി. ഇതുപ്രകാരം BA BCOM കോഴ്സുകളിലേക്ക് പരമാവധി 60 പേരെയും BSc കോഴ്സുകളിലേക്ക് 48 പേരെയും പ്രവേശിപ്പിക്കാം. എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ 2020 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരം കൂടുതൽ സീറ്റുകളിലേക്ക് പ്രവേശനം നൽകിയിരുന്നുവെന്നും ഇപ്പോൾ സർവകലാശാല അത് കുറച്ചുവെന്നും പരാതി ഉയരുന്നുണ്ട്. വിഷയത്തിൽ പ്രതികരിക്കുന്നു സർവകലാശാല പ്രവേശന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റ്യൻ. ഈ കഴിഞ്ഞ ദിവസം കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ സീറ്റിന്റെ എണ്ണവും ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവിറക്കിയിരുന്നു. കോളേജുകളുടെ സീറ്റിന്റെ എണ്ണവും അവരുടെ അഫിലിയേഷനും എല്ലാം നിയന്ത്രിക്കുന്നത് കോളേജ് ഡെവലപ്മെന്റ് കൗൺസിലാണ്. ഇത്തവണ മാക്സിമം നമ്പർ ഓഫ് സീറ്റ്സ് ആദ്യഘട്ട അലോട്ട്മെന്റിൽ തന്നെ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് സീറ്റുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ആദ്യം തന്നെ ഒരു ഉത്തരവ് ഇത്തവണ ഇറക്കിയത്. യൂണിവേഴ്സിറ്റിക്ക് മാക്സിമം അനുവദിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് BCOM അതുകൂടാതെ ആർട്സ് കോഴ്സുകൾക്കുള്ളത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് 60. അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള BSc പ്രോഗ്രാമുകൾക്ക് അത് 48. ബയോളജിക്കൽ സയൻസിന്റെ BSc പ്രോഗ്രാമുകൾക്ക് 36 ആണ് ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. എന്നാൽ കഴിഞ്ഞ കോവിഡിന്റെ സാഹചര്യത്തിൽ ഗവൺമെന്റ് പ്രത്യേകമായ 2 വർഷത്തേക്ക് ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി പരിധി ഉയർത്തിക്കൊണ്ടുള്ള ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയിരുന്നു. അപ്പോൾ 60 എന്നുള്ള 70 ആയി. ഈ 48 36 എന്നുള്ളത് BSc പ്രോഗ്രാമുകളുടേത്, അത് 55 ആയും യൂണിവേഴ്സിറ്റി 2 വർഷത്തേക്ക് ഗവൺമെന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആണ് ആ ഒരു വർധന നൽകിയത്. എന്നാൽ ഗവൺമെന്റ് പ്രത്യേകമായിട്ട് അങ്ങനെ ഉത്തരവ് ഇറക്കുന്നില്ല എങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ബാധകമായ മാക്സിമം എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പരിധിയാണ്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവ് യഥാർത്ഥത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പരിധി വരെ വേണമെങ്കിൽ സൗകര്യങ്ങളുള്ള ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജുകൾക്ക് സീറ്റുകൾ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. അതായത് 20% സീറ്റ് മാൻഡേറ്ററി ആയി അവർ ഉയർത്തണമെന്നും അതിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള കോളേജുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പരിധി വരെ യൂണിവേഴ്സിറ്റിക്ക് അനുവദിക്കാവുന്ന, അതായത് കൊമേഴ്സിന്റെയും ആർട്സിന്റെയും സീറ്റുകൾ 60 വരെയും
എന്നാൽ അല്ലാത്തതിന് 48 അല്ലെങ്കിൽ 36 ആയിട്ടുള്ള ആ നമ്പറിലേക്ക് മാക്സിമത്തിലേക്ക് ഉയർത്താം എന്നുള്ള ഉത്തരവാണ് CDC നൽകിയത്. അത് ശരിക്കും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് മാക്സിമം അനുവദിക്കാവുന്ന സീറ്റ് അത്രമാത്രമാണ്. പ്രത്യേകിച്ച് മറ്റൊരു ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങാത്തിടത്തോളം, കഴിഞ്ഞ വർഷത്തെ പോലെ ഇറങ്ങാത്തിടത്തോളം അനുവദിക്കാവുന്ന മാക്സിമത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. അതല്ലാതെ സീറ്റുകൾ കുറച്ചു എന്നുള്ള വാദം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. സീറ്റുകൾ കുറച്ചിട്ടില്ല. ഗവൺമെന്റ് ഇനിയും ഉത്തരവ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബാധകമാവുകയും അത് ഓട്ടോമാറ്റിക് ആയിട്ട് കഴിഞ്ഞ വർഷം കൊടുത്തതുപോലെ തന്നെ 70-ലേക്കും 55-ലേക്കുമുള്ള പരിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കോളേജുകൾക്ക് അത് ഫില്ല് ചെയ്യുന്നതിനും സാധിക്കും. കോഴിക്കോട് കളക്ടറേറ്റ് പരിസരത്തെ മാലിന്യ പ്രശ്നം ഒരു പുതിയ വാർത്തയല്ല. പലതരം മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതായുള്ള പരാതികൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണ സംവിധാനം കളക്ടറേറ്റിൽ ഇല്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. വിവിധ ആവശ്യങ്ങൾക്കായി ജില്ലാ ഭരണകേന്ദ്രത്തിലെത്തുന്ന പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയെടുത്തെങ്കിൽ. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. അവതരണം ഫഹദ് റാസ, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.